യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിക്കെതിരെ ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ആറ്റിങ്ങലിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുവരുന്ന നര നായാട്ടിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ നൈറ്റ് മാർച്ച് നടത്തുകയാണ്. ഒരു രാഹുൽ മാങ്കുട്ടത്തിനെ ജയിലിലടച്ചതുകൊണ്ട് കേരളത്തിലെ പ്രതിഷേധ സമരങ്ങളും കേരളത്തിലെ പ്രതികരണങ്ങളും അവസാനിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി എന്ന് വരും ദിവസങ്ങളിൽ കേരളത്തിലെ പൊതുസമൂഹവും മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും മനസ്സിലാക്കാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് ആ ചെറുപ്പക്കാരന് ആമുഖം ആവശ്യമില്ലാത്ത ഒരാളാണ്. കുറെ നാളായി കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ചും മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്ന പിണറായി വിജയനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകൾ, അവർക്കെതിരെ പ്രതികാര നടപടികളുമായി പോകുക എന്നത് പിണറായി വിജയന്റെ ഒരു തമാശയാണ്. പക്ഷെ ഇതെല്ലാം കാണിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, അതിന്റെ വനിതാ സഹപ്രവർത്തകരായ സഹോദരിമാർ, അവരുടെ മുൻകാലങ്ങൾ പരിശോധിച്ചാൽ, ചരിത്രം പരിശോധിച്ചാൽ, അവർ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പരിശോധിച്ചാൽ, നിങ്ങൾ കാണിക്കുന്ന ഈ ഭീഷണിയോ ഈ ചെറുത്തുനിൽപ്പോ നിങ്ങൾ കാണിക്കുന്ന പ്രതികാര നടപടികളോ ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. കേരളത്തിലെ ഒരു ഭരണാധികാരി, ഒരു ഭരണാധികാരിയുടെ പ്രാഥമികമായ ആവശ്യം അവന്റെ അവകാശം, അവനുള്ള അധികാരം, അവൻ ചെയ്യേണ്ടത് എന്താണ്? ആ സഹായം ആവശ്യമുള്ളവനെ സഹായിക്കണം. പിണറായി വിജയന്റെ 42 ദിവസത്തെ ഈ ആറാട്ടുണ്ടായിരുന്നല്ലോ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സഹാക്കന്മാർക്ക് സർക്കാരിന് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം മറന്ന് ആറാടുവാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൈസ, കേരളത്തിലെ പൊതുഖജനാവിൽ നിന്നുള്ള പൈസ, കേരളത്തിൽ അഴിമതിക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ട് GST ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, കേരളത്തിലെ തഹസിൽദാർമാരെ, കേരളത്തിലെ വില്ലേജ് ഓഫീസർമാരെ, മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറിമാരെ, അവരെ കൊണ്ടെല്ലാം നിങ്ങൾ പിടിപ്പിച്ചിട്ടില്ലേ? കോടികൾ വിരിച്ചു. കണക്കുണ്ടോ? നിങ്ങളുടെ സഖാക്കന്മാർക്ക് അഴിവ് നടത്തുവാൻ, മൃട്ടാനം ഭോജിക്കുവാൻ നിങ്ങൾ അവസരമുണ്ടാക്കുവാൻ പിണറായി വിജയൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹത്തിന്റെ തിരു ആറാട്ട് നടത്തി. എന്താ ആർക്കുപയോഗം? ആർക്കുപയോഗം? ഏതെങ്കിലും പാവപ്പെട്ട ഒരു രോഗിക്ക് 10 പൈസ കൊടുക്കാൻ പറ്റിയ? അടുത്ത കാലത്ത് പത്രത്തിൽ ചാനലിലൊരു വാർത്ത കൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പാവപ്പെട്ട ഒരുത്തിന് വീടില്ലാത്തവനൊരു അപേക്ഷയുമായി ഞങ്ങൾ പോയി. അങ്ങ് പോയപ്പോൾ ഉമ്മൻചാണ്ടി കാര്യങ്ങൾ കേട്ടിട്ട് ആ ബഹുജന സമ്പർക്ക സഭയിൽ വെച്ച് വീട് അനുവദിക്കുവാൻ ജില്ലാ കളക്ടർക്ക് എഴുതി കൊടുത്തു. വേറെ അപേക്ഷ കൊടുത്തു മുരളീധരൻ നായർ ഈ കുളത്ത് നഗരസഭാ കൗൺസിലർ എന്നത്. അപ്പോൾ അദ്ദേഹം ആ അപേക്ഷയിൽ എഴുതി കൊടുത്തു മുനിസിപ്പൽ സെക്രട്ടറിക്ക്. അടുത്ത പ്രാവശ്യം വാർഡ് സഭ കൂടി ഗുണഭോക്താക്കളെ നിശ്ചയിക്കുമ്പോൾ ആദ്യത്തെ പേരിതായിരിക്കണം, മോസ്റ്റ് പ്രയോറിറ്റി എന്നാണ് എഴുതിയത്. വാചകം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. പിണറായി വിജയൻ ആർക്കെങ്കിലും വല്ലതും കൊടുത്തോ? കൊടുത്തെങ്കിൽ പറ. നിങ്ങൾ ആകെ ചെയ്ത് ഇത് അഴിമതിയാണ്, ഇത് ദൂർത്താണ്, ഇത് അഴിമതി മറയ്ക്കാനുള്ള തന്ത്രമാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ച ഞങ്ങളുടെ കൊച്ചനുജന്മാരുടെ തലയടിച്ചു പൊട്ടിച്ചു. മനുഷ്യത്വരഹിതമായി. അതിനപ്പുറം എന്ത് നടന്നു കേരളത്തിൽ? നടന്നെങ്കിൽ പറയണം. മാർക്സിസ്റ്റ് പാർട്ടി നാളെയും മറ്റന്നാളും നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന കമ്മിറ്റി യോഗവുമാണ്. എന്തിനാ
നവകേരള സദസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുവാൻ, എന്ത് വിലയിരുത്താൻ? കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു, അത് അനുമതിയാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ബിഷ്ണു അധ്യക്ഷനായി, ഡി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് പെരേര, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി പി അമ്പിരാജ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി ജയചന്ദ്രൻ നായർ, എസ് കെ പ്രിൻസ് രാജ്, തോട്ടവാരം ഉണ്ണികൃഷ്ണൻ, വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ലാലിജ, ചെറുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല, കോൺഗ്രസ് ജനപ്രതിനിധികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറന്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, എ സി റെസ്റ്റോറന്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി ഫോർ സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.